നമസ്കാരം ഒരു തൊഴിലിടം എന്ന നിലയിൽ സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീ പീഡനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സ്ത്രീ പീഡനങ്ങൾ എങ്ങനെ തടയാം സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ എങ്ങനെ തടയാം എന്നത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും ശുപാർശ സമർപ്പിക്കാനുമായി നിയോഗിച്ച ഒരു കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ ഹേമ കമ്മീഷൻ സർക്കാരിനൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് കൊണ്ട് ഡബ്ല്യു സി സി അതായത് സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടെ ആവശ്യം ഉന്നയിച്ചു വരികയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നിരവധി നാളുകളായി ഇതുവരെയും സർക്കാർ അതിൽ നടപടി സ്വീകരിക്കുന്നില്ല ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഡബ്ല്യു സി സിയുടെ അംഗങ്ങൾ പരസ്യ പ്രസ്താവനയും മറ്റും നടത്തുകയുണ്ടായി ഇപ്പോൾ സിനിമാ രംഗത്തു നിന്നും നിരവധി നിരവധി ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് വീണ്ടും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് എന്തുകൊണ്ടാണ് സർക്കാർ ആ റിപ്പോർട്ട് പുറം ലോകം കാണിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുന്നത് അതിനൊരു ഉത്തരമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് വെക്കണം എന്ന് വലിയ താല്പര്യമൊന്നുമില്ല റിപ്പോർട്ടിലെ ശുപാർശകളെല്ലാം സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കണമെന്നാവശ്യപ്പെട്ടത് ഡബ്ല്യു സി സി നേതൃത്വം തന്നെയാണ് എന്നാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തലോടുകൂടി പൊതുജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ് കാരണം ഈ റിപ്പോർട്ട് പുറത്തുവിടണം നടപടി സ്വീകരിക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ മന്ത്രിയോട് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കണം എന്ന് ഇത് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടിരിക്കുന്നു പൊതുമണ്ഡലത്തിൽ ഒരു വാദം ഉന്നയിക്കുകയും അത് രഹസ്യമായി മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്യുന്ന സംഘടനയിലേക്ക് ഈ ഡബ്ല്യു സി സിയും എത്തുകയാണ് സത്യം പറഞ്ഞാൽ ഡബ്ല്യു സി സിക്ക് മുന്നിൽ വരുന്ന പരാതികൾ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് നിന്ന് പൊതുവേ ഉയർന്നു വരുന്ന സ്ത്രീ പീഡന പരാതികളെല്ലാം സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏറ്റവും ഒടുവിലായി വിജയ് ബാബുവിൻ്റെ കേസടക്കമുള്ളത് അദ്ദേഹം പറയുന്നത് ഈ കേസിൽ അദ്ദേഹമാണ് ഇര എന്നാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ നടി അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു എന്നെല്ലാമുള്ള വാദഗതികൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വാദഗതിയാണ് സത്യമെന്നും എവിടെയാണ് നീതി നൽകേണ്ടത് അല്ലെങ്കിൽ ഏതു ഭാഗത്തിനാണ് അർഹത എന്നെല്ലാം കണ്ടെത്തേണ്ടത് അന്വേഷണത്തിനും വിചാരണയ്ക്കും ഒക്കെ ഒടുവിലാണ് പക്ഷേ ഈ വാദമുഖങ്ങൾ പലപ്പോഴും സംശയാസ്പദമാകുന്നു എന്നെ വർഷങ്ങളായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴും എന്നെ ആ പീഡന ദിവസങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം പരാതി വരുമ്പോഴും മീറ്റു പോലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും ആ രൊക്കെയോ തുടങ്ങി വയ്ക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോയി പരാതി പറയും ഇവിടെ പോലീസ് സ്റ്റേഷനും കോടതിയും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ളപ്പോൾ വനിതാ കമ്മീഷൻ അടക്കമുള്ളപ്പോൾ അവിടങ്ങളിലേക്ക് വരാതെ സമൂഹമാധ്യമങ്ങളിൽ പരാതി പറയുന്നവർ അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട് അപ്പോഴാണ് ഡബ്ല്യു സി സിയുടെ നിലപാട് പോലും ഇത്തരത്തിൽ സംശയാസ്പദമായത് എന്തുകൊണ്ടാണ് ഡബ്ല്യു സി സി അത്തരമൊരു നിലപാടെടുത്തത് എന്ന് മന്ത്രി വീണ്ടും വിശദീകരിക്കുന്നുണ്ട് അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുന്നിൽ നിരവധി നിരവധി നടിമാർ അല്ലെങ്കിൽ നിരവധി ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴികളെല്ലാം നിരവധി പ്രമുഖർക്കെതിരാണ് പലപ്പോഴും പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ആ മൊഴികളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇരയും അതുപോലെ തന്നെ പ്രതിയും ഇങ്ങനെ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന അല്ലെങ്കിൽ താൻ മൊഴി കൊടുക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തേക്ക് വരരുത് അത് രഹസ്യമാക്കി വയ്ക്കണം എന്ന് താല്പര്യമുള്ളവരാണ് പലപ്പോഴും പരാതികളുമായി വരുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് പരിധികളുണ്ടായി എന്ന് വേണം ഈ മന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഡബ്ല്യു സി സി നേതൃത്വവും ആ രീതിയിൽ തന്നെയാണ് പുറത്തു വരുന്നത് സ്വകാര്യതയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി പുറത്തുവിടുന്നത് എന്നോട് ഡബ്ല്യു സി സിയും അനുകൂലിക്കുന്നില്ല പക്ഷേ എന്തിനാണ് ഓരോ പരാതിയും വരുമ്പോൾ വീണ്ടും സർക്കാരിനെതിരെ തിരിഞ്ഞ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നിവർ പറയുന്നത് ഇവർക്ക് ഈ മുഖം മൂടിയുടെ എന്താണ് എന്നതെല്ലാം സംശയാസ്പദമായ കാര്യങ്ങളാണ് എന്തായാലും കഴിഞ്ഞ ദിവസം അമ്മയിൽ നിന്ന് ഒരു പ്രമുഖ വനിതാ പ്രവർത്തക രാജി വച്ചിരിക്കുന്നു അത് ഈ ആരോപണം നേരിടുന്ന വ്യക്തിക്കെതിരെ നടപടി എടുത്തില്ല എന്ന പരാതിയിന്മേലാണ് ഈ രാജി പക്ഷേ ഇത്രയധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വനിതാ പ്രവർത്തകരും പരാതിക്കാരും അതുപോലെ തന്നെ ഡബ്ല്യു സി സി അംഗങ്ങളും അതിൻ്റെ നേതൃത്വവുമെല്ലാം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുകയാണ് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടെത്താൻ സത്യത്തിൽ പൊതുജനത്തിന് പൊതുസമൂഹത്തിന് കഴിയാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകൾ ഡബ്ല്യു സി സി പോലുള്ള സംഘടനകൾ കൂടുതൽ സുതാര്യതയോടെ പ്രവർത്തിക്കണം എല്ലാ പരാതികളെയും അങ്ങനെ കണ്ണുമടച്ച് പുരുഷ മേധാവിത്യം എന്ന നിലയിൽ നമ്മുടെ ആധുനിക ഫെമിനിസ്റ്റുകൾ ചെയ്യും പോലെ പുരുഷൻ പുരുഷ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സംഘടനയും പ്രവർത്തിക്കരുത് സ്ത്രീയെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ആ നിയമങ്ങളുടെ മുതലെടുപ്പ് പലയിടത്തും നടക്കുന്നുണ്ടോ പല മേഖലകളിലും നടക്കുന്നുണ്ടോ എന്ന സംശയം കൂടി ഈ അവസരത്തിൽ ഉയരുകയാണ് വെബ് ഡെസ്ക് ദ തുസ്